നമ്മുടെ കെ എസ് ആർ ടി സിയുടെ 2800 വരുന്ന ഹൈടെക് ബസ്സുകൾ വിവിധ യൂണിറ്റുകളിലും യൂണിറ്റുകളിലും അതുപോലെ തന്നെ മറ്റ് കേന്ദ്രങ്ങളിലും തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്നൊരു വാർത്ത ഇന്നലെ ഹൈക്കോടതിയിൽ വെളിവാക്കപ്പെട്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇത്രയും ഭീകരമായ ഒരവസ്ഥ കെ എസ് ആർ ടി സിക്ക് വന്നു ചേർന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് അവിടുത്തെ കെടുകാര്യസ്ഥതയെക്കുറിച്ച് നമ്മൾ മൂക്കിൽ വരവെച്ച് പോകുന്നത്. അവിടെ ഒരു സി എം ഡി ഉണ്ട്, അദ്ദേഹം മിടുക്കനാണ്, കാര്യക്ഷമതയുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം എന്തുകൊണ്ട് ഇത് തിരിഞ്ഞു നോക്കിയില്ല, ഇത് അറിഞ്ഞില്ല എന്നുള്ളതാണ് അത്ഭുതമായിരിക്കുന്നത്. അദ്ദേഹം വിദേശത്ത് പോയിരിക്കുകയാണ് അവിടുത്തെ ട്രാൻസ്പോർട്ട് സിസ്റ്റം പഠിക്കാനായിട്ട്. അപ്പോൾ അദ്ദേഹം പഠിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഈ ഒരു കാര്യം കൂടി പഠിച്ചിട്ട് വരണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭ്യർത്ഥന. കാരണം തുരുമ്പെടുത്ത് കിടക്കുന്ന ഹൈടെക് ബസ്സുകൾ എങ്ങനെ ഓടിക്കാം, അത് പിന്നെ എങ്ങനെ ആ തുരുമ്പ് മാറ്റാം, അതിന് മോഡേൺ ടെക്നോളജി വലിയ കൊണ്ടുവന്നൊക്കെ നോക്കി മനസ്സിലാക്കി വരുന്നത് ഒരുപക്ഷെ നല്ലതാണ്. പക്ഷേ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രാൻസ്പോർട്ടിന് മാത്രം ഒരു മന്ത്രിയുണ്ട് നമ്മുടെ കേരളത്തിൽ, ആന്റണി രാജു. അദ്ദേഹം മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത അന്ന് മുതൽ വിട്ടിൽ പോലെ പറന്ന് കിടക്കുന്നതല്ലാതെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ ഇതുപോലുള്ള ഈ നഷ്ടം വരുത്തുന്ന ഏർപ്പാടുകൾ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുകയോ പഠിക്കുകയോ ചെയ്യാതെ ഉപരിപ്ലവമായി എവിടെയെങ്കിലും കുറേ പ്രസംഗങ്ങൾ നടത്തി ഓടിച്ചാടി നടക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള കാര്യങ്ങൾ കണ്ടാൽ മനസ്സിലാകുന്നത്. ഈ 2800 ഹൈടെക് ബസ്സുകൾ എത്ര കോടി രൂപ വില വരുന്നതാണ്, ഇതാരാണ് ഇതിന് ഉത്തരവാദി, എത്ര കിലോമീറ്റർ ഈ ബസ്സുകൾ ഓടി, ഇനി എത്ര കോടി രൂപ മുടക്കിയാൽ ഇത് തിരിച്ചോടിക്കാം, ആരാണ് ഇത് പിന്നെ ഇങ്ങനെ ഒരു എന്ന് പറഞ്ഞാൽ ഒരു ദേശീയ നഷ്ടം കൂടെയല്ലേ ഇത്? കേന്ദ്ര സർക്കാർ സൗജന്യമായി കൊടുത്ത ബസ്സുകളും ഇതിനകത്തുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഇത് സംസ്ഥാന ഗവൺമെൻറ് പിന്നെ മുന്നോട്ട് വന്നില്ലെങ്കിലും കേന്ദ്ര തലത്തിലെങ്കിലും ഇതിനകത്തൊരു അന്വേഷണം നടത്തണമായിരുന്നു. കാരണം എന്താണെന്ന് അറിയാമല്ലോ, ഇത് ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്താണ് ഇങ്ങനെ 2800 ഹൈടെക് ബസ്സുകൾ തുരുമ്പെടുത്ത് പോയെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഉത്തരവാദിയുടെ കൈയും കാലും കാണില്ല. അത്രമാത്രം ഒരു നീചമായ ഒരു ശിക്ഷാ നടപടി വേണ്ടെങ്കിൽ പോലും ഇവരൊക്കെ സർവീസിലുണ്ടാകാൻ പാടുണ്ടോ? ഇതാണോ കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടുകുഴിയിൽ കിടക്കുകയാണ്, നഷ്ടത്തിൻ്റെ പടുകുഴിയിലാണ്. സാമ്പത്തിക ക്രമക്കേടുകളും അവിടുത്തെ അഴിമതികളും അവിടുത്തെ യൂണിയൻ്റെ നേതാക്കന്മാരുടെ പിന്നെ കെടുകാര്യസ്ഥതയും അവരുടെ ഒരു ധാർഷ്ട്യവും മറ്റും കാരണം ഷെഡ്യൂളുകൾ നേരെ പോലും നടത്താൻ കഴിയുന്നില്ല. ലൈനിൽ ബസ്സോടുണ്ട്, അതുപോലും നടത്തുന്നില്ല. ആ ബസ്സുകളിൽ ഓടിക്കാൻ പുള്ളി ഉള്ള ഷെഡ്യൂൾ പോലും ഓടിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ ബസ്സുകൾ പിന്നെ അവഗണിച്ചിട്ടിരിക്കുന്നത്. ഇപ്പം തന്നെ മാസം തോറും ശമ്പളം കൊടുക്കാൻ വേണ്ടി കെ എസ് ആർ ടി സി സർക്കാരിൻ്റെ മുമ്പിൽ കൈനീട്ടുകയാണ്. വരുമാനം പോലുമില്ല. സാധാരണ രീതിയിലെ ഒരു പൊതുമേഖല സ്ഥാപനം അവിടുത്തെ വരുമാനം കൊണ്ടല്ലേ നടത്തേണ്ടത്? ആ അങ്ങനെ വരുമാനം പോലും അവരുടെ നിത്യനിദാന ചിലവുകൾക്ക് പോലും കാശില്ലാതെ വിഷമിക്കുന്ന ഒരു കോർപ്പറേഷൻ ആണ് ഇതുപോലുള്ള കെടുകാര്യസ്ഥത കൊണ്ട് വീണ്ടും വീണ്ടും പടുകുഴിയിലേക്ക് വീഴുന്നത്. ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു വിവരമില്ല. ഇതൊന്നും മനസ്സിലാക്കാനോ പഠിക്കാനോ നമ്മുടെ എം ഡിക്കോ അല്ലെങ്കിൽ മന്ത്രിക്കോ നേരമില്ല. മന്ത്രി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല. എന്താണ് ചെയ്യേണ്ടത്? ഇതല്ലേ ഏറ്റവും വലിയൊരു കാര്യം? അദ്ദേഹം ഇത് മനസ്സിലാക്കണ്ടേ? അദ്ദേഹം ഇന്നലെ ഈ ഹൈക്കോടതി വിധി വന്നു, ഹൈക്കോടതിയിൽ വന്നു. ഹൈക്കോടതി എന്താണ് തേണുകാണ് അപേക്ഷിക്കുമ്പോഴാണ് പറഞ്ഞത് നിങ്ങൾ കുറച്ചുകൂടി കാര്യക്ഷമത കാണിക്കണം, ഇത് പൊതുമുതലല്ലേ എന്ന് പറഞ്ഞു എന്ന് പറയേണ്ടി വരെ നമ്മുടെ കോടതിക്ക്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് പിന്നെ പറയേണ്ടി വന്നു. എന്നിട്ട് ഇതിൻ്റെ നഷ്ടത്തെക്കുറിച്ചുള്ള കണക്കും ഇതെങ്ങനെ സംഭവിച്ചുവെന്നും എത്ര എണ്ണം ഉണ്ടെന്നും ഉള്ളതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ടും ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ അവസരത്തിലെങ്കിലും സി എം ഡിയോ സ്ഥലത്തില്ല അദ്ദേഹം ഇങ്ങനെ ഊരി ചുറ്റി കൊണ്ട് നടക്കുക. ഈ മന്ത്രിയെങ്കിലും ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാനും ഒരു പോംവഴി കണ്ടുപിടിക്കാനും ഹൈക്കോടതിയിൽ ഈ ബസ്സുകളൊക്കെ ഓടിക്കാമെന്നൊരു ഉറപ്പെങ്കിലും കൊടുക്കാനുള്ള ഒരു നടപടി ഒരു ചെറുവിരലെങ്കിലും അനക്കിയാൽ അതായിരിക്കും ഈ കേരള ജനതയോട് അദ്ദേഹം കാണിക്കുന്ന ഒരു വലിയൊരു മഹാമനസ്കത. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഭരിക്കുന്നത്. ഇടതുപക്ഷ സർക്കാരിൻ്റെ മുദ്രാവാക്യം എന്താ? കാര്യക്ഷമമായി പൊതുമേഖല നടത്തിക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന രണ്ട് ഏറ്റവും വലിയ പൊതുമേഖലയാണ് ഇലക്ട്രിസിറ്റി ബോർഡും ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും. ഇലക്ട്രിസിറ്റി ബോർഡ് യൂണിയൻ നേതാക്കളെല്ലാം ഒരു പരിവാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കെ എസ് ആർ ടി സിയുടെ കാര്യം നോക്കൂ, ഒരു കാലത്തും നന്നാവില്ല എന്നുള്ള മട്ടിലാണ് കെ എസ് ആർ ടി സിയുടെ പോക്ക്. എന്തായിരുന്നാലും
ഒരു ജനകീയ ഭരണമാണ് ഇവിടെ ഉള്ളത്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മന്ത്രിമാർക്കാണ് അതിൻ്റെ ചുമതലയുള്ളത്. ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി, ഇതിൽ ഒരല്പം ഒരു മണിക്കൂർ ഈ കെ എസ് ആർ ടി സിയുടെ കാര്യത്തിൽ ഒരു ദിവസേന ശ്രദ്ധിച്ചാൽ ഈ ബസ്സുകളെല്ലാം ഓടാനുള്ള ശ്രമം നടക്കും. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.